ഹലോ നമസ്കാരം. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പറമ്പുണ്ട്. പറമ്പിൽ കുറച്ച് പായൽ കിടക്കും. പായൽ കിടന്ന് ആകെ കുളം മൊത്തം വൃത്തി കിടക്കും. അപ്പം പായൽ ഞങ്ങള് മീൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഫുള്ള് നിറഞ്ഞിട്ട് ആകെ അടുത്താ കൊലുത്തായി. അപ്പൊ ഞങ്ങൾ അത് തന്നെ ഒഴിവാക്കാൻ പോണു. ആ മൊത്തം പായൽ കംപ്ലീറ്റ് എന്റെ എടുത്ത് വൃത്തിയാക്കാൻ പോണു. ആ കംപ്ലീറ്റ് വൃത്തിയാക്കാൻ പോണു. അപ്പോ പറമ്പിൽ പോയിട്ട് കാണാം. ഹൈ. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ആയി തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അവിടെ പോയിട്ട് ബാക്കി വീഡിയോ വഴി കാണാം. ഓക്കെ. നമ്മളങ്ങനെ പറമ്പിലെത്തിയിരിക്കുകയാണ് അല്ലേ. നമ്മളങ്ങനെ പറമ്പിലെത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ഒരു കുളം. ഈ കുളത്തിലെ ഫുൾ വൃത്തിയാക്കാൻ പോകുന്ന കുളം ഇതാണ് കുളം. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് ഫുള്ള് നമ്മളിന്നിപ്പോൾ ഇന്ന് വൃത്തിയാക്കും. കണ്ടോ, കംപ്ലീറ്റ് ഈ ചെടിയാണ്. ഇത് കംപ്ലീറ്റ് വൃത്തിയാക്കും. ഓക്കെ. ഗൈസ്, ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വരും വരും, ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് ആരും കണ്ടിട്ടുണ്ടാവില്ല. വരും വരും. ഇതോ ഞങ്ങളുടെ കുഴിയിലിതാ ഒരു ബ്രാല് വിരിച്ചിറങ്ങിയതാ. കണ്ടോ, കാണ്ടെന്നറിയില്ല, ക്യാമറയിൽ കാണ്ടെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചൊടിയൻ എന്നാണ് പറയാട്ടാ. ഓരോ സ്ഥലത്ത് ഓരോ പേരാ പറയാ. ഞങ്ങളുടെ നാട്ടിൽ ചൊടിയൻ, ബ്രാല് പറയും, കണ്ണൻ എന്ന് പറയും. ഇതാ വിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമ്മൾ പുറത്തുനിന്ന് ആളിനെ ഇറക്കിയിട്ടുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ആളിനെ കാണിച്ചു തരാം. ഇതാണ് ആള്. നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയ ആളാണ്. ആളും കൂടി ചേർന്നിട്ടാണ് ഞങ്ങളിത് മൊത്തം ഇപ്പൊ വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്കത് കാണാം എങ്ങനെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ. ഓക്കെ. ഇതാണ് ഇതാ, ഇതാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഇറക്കിയ ആളാണ്. വൃത്തിയാക്കാൻ ഭയങ്കര എക്സ്പേർട്ട് ആണ് മൂപ്പ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു വിട്ടു. അപ്പൊ നമ്മള് ഇറങ്ങാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ചാടുന്നു, അതിലിപ്പോ ക്യാമറമാനും ചാടുന്നു, അല്ലെങ്കിൽ ക്യാമറയും ചാടുന്നു. ഓക്കെ. അപ്പൊ ഇതാ ഞാൻ ഇറക്കിയ ആള് ചാടുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊരു ടാസ്ക്കാണ്. ഇത് മൊത്തം പോകണ്ട. ഞങ്ങള് ഈ ഒരു പായലിട്ടിട്ട് പെട്ടതാണ്. സംഭവം മീനിന് വേണ്ടി ഇട്ടതാണ്. പക്ഷെ അത് നിറഞ്ഞു നിറഞ്ഞപ്പോൾ ആകെ നമുക്ക് ശല്യമായി. അപ്പോൾ നമ്മളത് മൊത്തം കംപ്ലീറ്റ് ഉണ്ട് എടുത്ത് ക്ലീൻ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പണി തുടങ്ങാൻ പോണ്. ഓക്കെ, അങ്ങോട്ട് പോകും. A few moments later. ഗൈസ് കണ്ടോ, ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പണിയാണ്. ഈ ചണ്ടയൊക്കെ ഏകദേശം പൊക്കുക പറഞ്ഞാൽ തന്നെ ഏകദേശം പകുതി മരിച്ചു. പിടിച്ചോമാ, ഇഷ്ടപ്പെട്ട് അത് മാത്രം കയറ്റി. ഗൈസ് ഫുള്ള് പട്ടയാണ്. പട്ട കാരണം നമുക്ക് ചണ്ടി വരാൻ ഭയങ്കര ഒരുപാടുണ്ട് കേട്ടോ. ടാസ്ക്കാണ്. എന്നാലും നമ്മള് പരമാവധി നമ്മള് ഫുള്ള് വൃത്തിയാക്കും. ഏകദേശം അടിഞ്ഞ് മൊത്തം വള്ളിയാണ് തോന്നുന്നു. എനിക്ക് നോക്കാൻ തരും. പട്ടയെ കിടന്ന് കിടന്നിട്ടോ കംപ്ലീറ്റ് പോയി. ആ ഒരു ചോടിയൻ തിരിച്ച് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളതൊരു സേഫ് ആക്കിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുക്കുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് തത്തുള്ളൂ. അപ്പൊ നമ്മളതൊക്കെ സേഫ് ആക്കിയിട്ടാണ് കംപ്ലീറ്റ് വൃത്തിയാക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ പണി കഴിയാറായി. ഏകദേശം ഒരു ഈ കാവാകും കൂടി ഉള്ളു. അപ്പോൾ ഒരു 10 പ്രാവശ്യം കൂടി നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടൊന്ന് കുറച്ച് ഈ വല ഉപയോഗിച്ച് ഒന്ന് വലിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ കൊണ്ടുവന്ന ആൾ നല്ല പണിയെടുക്കുന്നുണ്ട്. എല്ലാം ഒരു മൊക്കിലേക്ക് ആക്കി നമ്മൾ അവിടെ നിന്ന് കോരിയിട്ട് എടുത്ത് കളയ ചെയ്യണം. ടോട്ടലി ഫുൾ എടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നോക്കാം എന്തായി.
Thousand years later. പാടത്ത് പണിയെടുക്കുന്ന പാതുക്കുട്ടമ്മയുടെ കാണാം. എന്ത് സ്റ്റാൻഡക്സ് സ്റ്റാൻഡക്സ് ഷെഡുകൾ തൊണ്ടട എന്തെങ്കിലും പറഞ്ഞാ പോലെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം ഫുള്ള് വൃത്തിയായി. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത ആള് ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആ ആള് കാരണമാണ് ഇത് മൊത്തം അങ്ങനെ വൃത്തിയായത്. പുറത്തുനിന്ന് കൊടുന്ന ആള് വേറെ ആരുമല്ല, എന്റെ ഉമ്മാന്റെ ആങ്ങളയാണ്. ഓക്കെ, മൈ അങ്കിൾ. അപ്പോ ഏകദേശം കഴിഞ്ഞു, വൃത്തിയായി. ഇനി ഇത് നമ്മൾ പോയിട്ട് ബിഗ് ഡാഡിയോട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, നമ്മളുടെ ബ്രാലിൻ്റെ കുട്ടികൾ, ചൊടിയൻ്റെ കുട്ടികളിതാ ഇവിടെ തന്നെയുണ്ട്. ഒന്നും കുഴപ്പമില്ല, എല്ലാം ഉഷാറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാരൻസ് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ അവരെ നീ സേഫായിട്ട് ഈ പായില്ലാത്ത കുളത്തിലൂടെ അടിച്ചു പൊളിച്ച് നടത്തണം. ഓക്കെ, അതിൻ്റെ ഇപ്പം ഞാൻ പോണേ, നമ്മളതിൻ്റെ കുറവാണ്. ആ ഫോണും പിടിച്ച് വെള്ളത്തിൽ അടിക്കും, അപ്പോൾ തന്നെ അതിൻ്റെ പോയിക്കോളും. പിള്ളേരെ ഭയങ്കര ഹാപ്പിയിലാണ്. എന്താന്ന് പറഞ്ഞാ ഇത് അവരുടെ സ്വന്തം കുളമാണ്, 10 പൈസ ചെലവില്ലാണ്ട് വൃത്തിയായി കിട്ടി. അങ്ങനെയുണ്ട് ഐഡിയ. അപ്പൊ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണേ. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് എടുത്തിട്ട് നാളെ അവർ വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ടോട്ടലി കഴിഞ്ഞു, മൊത്തത്തിൽ പണി കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഗൈസ്, നമ്മുടെ കുളങ്ങൾ വൃത്തിയാക്കിക്കണേ, ക്ലിയർ ആയി. അപ്പൊ നല്ല മഴയും വരുന്നുണ്ട്, അവിടെ ഫുൾ നനഞ്ഞു നിൽക്കണം, കംപ്ലീറ്റ് നനഞ്ഞിരിക്കാണ്. അപ്പൊ നമ്മൾ ഡ്രസ്സ് മാറുക, നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ സി യു, ബൈ. അപ്പോ അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മള് ഫസ്റ്റ് ടൈം ആണ്, ആദ്യമായിട്ടാണ് നമ്മള് വ്ലോഗ് എന്തൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക. ഓക്കെ, നമ്മള് കമന്റ് ചെയ്യുക. ബൈ ബൈ.